ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്കൊരു റൊട്ടി ഉണ്ടാക്കിയെടുത്താലോ, നല്ല ടേസ്റ്റിൽ. ഇതിന് ഒരു കപ്പ് ഗോതമ്പത്തിൻ്റെ പൊടി, അര കപ്പ് മൈദ, ഉപ്പ് ആവശ്യമുള്ള ഇട്ടെടുക്ക, കുറച്ച് തൈര്, ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് കാണിക്കാം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കണേ. തൈരും പിന്നെ കുറേശ്ശെ വെള്ളം വെച്ച് ഒഴിക്കാവുള്ളൂ. ഇതിനെ നന്നായി കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന ആ ഇതിൽ കുഴച്ചെടുക്കണം. വെള്ളം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ. അപ്പം ഞാൻ ആ തൈരൊഴിച്ച് പിന്നെ കുറച്ച് വെള്ളമൊന്നും ഇങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ആ രീതിയിൽ ഇങ്ങനെ നന്നായി കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഒന്നുകൂടെ കുഴച്ചെടുക്കട്ടെ. ഈ രീതിക്ക് കുഴച്ചെടുത്താൽ മതി. എന്താ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ വറ്റിയിട്ട് വെച്ച് വെച്ചാൽ മതി കുറച്ച് സമയം. ഇപ്പം നമ്മൾ ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ പൊടി ഒഴിച്ച് വെക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ഓയിൽ ഇങ്ങനെ പരത്തിയിട്ട് ഒരു പാത്രത്തിൽ നന്നായി വെച്ചാൽ മതി. മൂടിയിട്ട് അപ്പോൾ തീരെ പൊടി ഉണങ്ങി പോവില്ല. ഉണ്ടോ, നമുക്കിതിവിടെ മൂടിയേക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരു മണിക്കൂർ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ പൊടി കുഴച്ചതൊക്കെ തയ്യാറായിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ കുഴച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ വെച്ച് വെച്ചാൽ മതി. അതിലേക്ക് ഞാൻ ടൂൺ എടുത്തിട്ടുണ്ട്, ടിൻ ഫിഷ്, രണ്ട് ടിൻ ഫിഷ് എടുത്തിട്ടുണ്ട്. ഇത് ടിൻ ഫിഷ് വേണമെന്നൊന്നുമില്ല, ചിക്കൻ എടുക്കാം, ബീഫോ മട്ടണോ എന്തെങ്കിലും ഒക്കെ എടുക്കാം. സോ ഇത് രണ്ട് ടൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. കോഴിമുട്ടയും അതേപോലെ ആവശ്യം പോലെ എടുത്താൽ മതി. കുറച്ച് വെളുത്തുള്ളി ചതുക്കി എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനുണ്ട്, ഒരു സവാള, ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് പച്ചമുളക്, ഇത് വീട്ടിലുണ്ടായ പച്ചമുളക് തന്നെയാണ്. ഇത് കുറച്ച് എരിവ് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനെ കൊണ്ട് ഈ ടൂൺ നമുക്കൊന്ന് വറുത്തെടുക്കാനുണ്ട്. കടായിലിട്ടിട്ട് നോക്കാം. ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നല്ല ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. സവാള ഇട്ടെടുക്കാം, അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഈ സവാള ഒന്ന് വാടി വരട്ടെ. വെളുത്തുള്ളി ചതച്ചെടുത്തെടുക്കാം. സവാള ഇത്ര മൂട്ടാൽ മതി. കുറച്ച് മഞ്ഞൾ, മുളകിൻ്റെ ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, അത്രയേ വേണ്ടുള്ളൂ. ഉപ്പ്, ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. പിന്നെ ഇതിലൊരു വെള്ളം ഉണ്ടാവും, അത് കണ്ടോ, ഈ വെള്ളം അതിലൊരു വെള്ളം അത് കളയണേ. ഇതൊന്ന് പൊരിഞ്ഞ, ഇതൊക്കെ നന്നായി ചേർത്തെടുത്ത് ഒന്ന് പൊരിഞ്ഞ് വന്നിട്ട് ഒന്ന് പൊരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ിട്ടുണ്ട് ഇത് മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുകൊണ്ട് ഒരു നീണ്ട ആംബുലേറ്റ് ഉണ്ടാക്കി വെക്കാം.
ഓക്കെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലത്തെ അതുപോലെ കുറച്ച് ഒന്ന് രണ്ടെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. പൊടിയൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം. ഇത് പരത്തിയെടുക്കുക, നൈസാക്കി പരത്തിയെടുക്കുക. നൈസാക്കി പരത്തിയിട്ടുണ്ട്. മുട്ടടിച്ചെടുക്കാം. പരത്തിയെടുത്തിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ നൈസാക്കി പരത്തിയെടുക്കണേ. ഇനി അതിലേക്ക് നമുക്ക് മുട്ടയുണ്ട്, അത് വെച്ച് കൊടുക്കാം. മുട്ട ആംപ്ലേറ്റ് അടിച്ച് തന്നെ കണ്ടോ. ഇനി തൂണ് വെച്ച് കൊടുക്കാം. മടക്കി കൊടുക്കാം. ഈ സൈഡ് മടക്കി കൊടുക്കണം. ഇത് സൈഡ് മടക്കി കൊടുക്കണം. സാവധാനം കണ്ടോ, ഈ രീതിക്ക് നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കിയെടുക്കാം. തൂണ് വെച്ചെടുക്കാം. തൂണ് തന്നെ വേണമെന്നില്ല കേട്ടോ, ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. മിൻസ് ചെയ്തിട്ടുള്ള ഇനിയിപ്പോൾ വെജിറ്റബിൾ ആണെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, വേണ്ടത് വെച്ച് കൊടുക്കാം കണ്ടോ. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം. ക്ലോസ് ചെയ്തെടുക്കുക. ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യുക കണ്ടോ. ഇനി അടുത്ത് ഇതേപോലെ ഞാൻ പരത്തിയിട്ട് കാണിച്ചു തരും. നോക്കാം, നമുക്ക് മുട്ട വെച്ച് തൂണ് വെച്ച് ഇതുപോലെ ഒന്ന് ഇവിടെ ഒന്ന് ഒന്ന് ക്ലോസ് ചെയ്യും. ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് വെക്കാം കണ്ടോ. ഇനി ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇതെന്താ ചെയ്യാൻ നോക്കാം. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചത് അതിലേക്ക് കൊടുക്കാം കണ്ടോ. നന്നായി ഫോൾഡ് ചെയ്യണം. എന്താ കുത്തി ചെറുതാക്കി വെച്ചിട്ട് വേർപ്പിച്ചെടുക്കാം. കുറച്ച് സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി. എന്താ ഫുൾ എണ്ണ ഒന്നും വേണ്ട, ഇത്രയൊക്കെ ആയാലും മതി. നമുക്ക് തിരിച്ചു മറിച്ചും വെച്ച് കൊടുത്താൽ മതി.
പിന്നെ നമുക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അറിയാലോ വേവണമെന്നുള്ള. അപ്പോൾ നാല് പുറം നന്നായി വേവിപ്പിച്ച് വേവിപ്പിച്ചെടുക്കുക. അതുപോലെ എല്ലാ വശവും വേവിപ്പിച്ച് വേവിപ്പിച്ചെടുത്താൽ മതി. നല്ല സുഖമാണ്. ഇങ്ങനെ ഉണ്ടായാലും നമുക്ക് ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്. വേറെ കറിയൊന്നും ഇല്ലല്ലോ. ഇതേപോലെ ഇത് ഒരു പാത്രത്തിൽ ഒന്ന് മുറിച്ച് മുറിച്ചിട്ട് വെച്ച് കൊടുത്താൽ മതി. ഉണ്ടോ, കുട്ടികൾക്കും എല്ലാം നല്ലതാണ്. ഇപ്പോൾ ടൂണ വേണമെന്നൊന്നുമില്ല. നമുക്ക് എന്താ ഉള്ളത് വെച്ചാൽ വെച്ച് കൊടുക്കാം. മീൻസ് ചെയ്ത ബീഫോ ചിക്കനോ എന്തെങ്കിലും ഒക്കെ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉണ്ടോ, ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ വശവും നന്നായി വെന്ത് വന്നുണ്ടോ. ഇതേപോലെ വേവിപ്പിച്ചെടുത്താൽ മതി. നന്നായി മുരിഞ്ഞല വന്ന് ഇതെടുക്കാം നമുക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ മതി. ഇത് വെക്കാം. അടുത്തുള്ള ചേർക്ക ചുട്ടടുത്തൊക്കെ ഇവിടെ കൊടുമിച്ചിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ഉണ്ടാവും ചുട്ടാല്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേട്ടാ. ഓഫീസിൽ പോകുമ്പോൾ നല്ലതാ, സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് നല്ലതാ, നമ്മൾ ദൂരം വഴി യാത്ര പോകുമ്പോഴൊക്കെ നല്ലതാ. കണ്ടോ, ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം.